ഹേ ഗായ്സ്, വെൽക്കം ടു ഒബീസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് എന്താ വന്നിരിക്കുന്നത് വെച്ചാൽ, നമുക്ക് അടുത്ത ബുധനാഴ്ച വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റിലീസസ് ഇൻ കോളിവുഡ്, വാരിസ് തുനിവ്. കുറേ നാളായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. സോ ആദ്യം പ്ലാൻ ചെയ്തത് വാരിസ് 12th. അപ്പോൾ അന്നേ ഡേറ്റ് തന്നെ തുനിവും റിലീസ് ചെയ്യുന്നു വിചാരിച്ചു. പക്ഷേ ബോണി കപൂർ ഒരു ട്വിസ്റ്റ് ഇട്ടിട്ട് 11th റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്തു. സോ അതിനനുസരിച്ചാണ് ഇപ്പോൾ നമ്മുടെ ലളിത് വാരിസിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റി 11th ആക്കിയത്. കാരണം ഇപ്പോൾ ഒരു നാൾ മുമ്പിൽ ഇറങ്ങുന്ന സിനിമയ്ക്ക് നിറയെ അഡ്വാൻറ്റേജ് ഉണ്ട്. ആ 900 സീൻസ് ആണ് ഇപ്പോൾ സ്ക്രീൻസ് ആണ് ഇപ്പോൾ തമിഴ്നാട് ഉള്ളത് വെച്ചാൽ ഫുൾ സ്ക്രീൻസ് ആ സിനിമയ്ക്ക് കിട്ടും. അതിനനുസരിച്ച് അതിൻ്റെ കളക്ഷനും കൂടും. സോ രണ്ട് പ്രൊഡക്ഷൻ ഹൗസും ഭയങ്കര എന്താ പറയുക, നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷനാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് വാരിസിന് ഓൾറെഡി ഓവർസീസിൽ 12th റിലീസ് പ്രീ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ എല്ലാം മാറ്റി 11th ആയിട്ടുണ്ട്. സോ നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷനാണ് അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ എല്ലാവരും കാണാൻ പോകുന്നത്. സോ നമുക്ക് 11th അല്ലെങ്കിൽ ഒരു 11th കഴിഞ്ഞ് ഒരു 1 ഒക്കെ കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും കോളിവുഡിലെ കിങ് ആരാണ്, ബോക്സ് ഓഫീസ് കിങ് ആണായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയും എപ്പോഴും കണ്ടൻ്റ് ആണ് ബോക്സ് ഓഫീസ് കിങ്. സോ ഏത് സിനിമയ്ക്കാണോ നല്ല കണ്ടൻ്റ് ഉള്ളത് ആ സിനിമ നല്ലപോലെ റണ്ണാവും. അതുപോലെ തന്നെ ഞാൻ വാരിസിൻ്റെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം കുറേ ട്രോൾസ് കാണുന്നുണ്ട്. രക്ഷകൻ 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 തന്നെയാണ്, രക്ഷകൻ വീണ്ടും വന്നു, രക്ഷകൻ രക്ഷകൻ വന്നിട്ട് വിജയനെ കുറേ ട്രോൾ ചെയ്യുന്നവരെ കണ്ടു. ഈ പറയുന്നവർക്കൊക്കെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, കാരണം കാലത്ത് 4 നമ്മുടെ കേരളത്തിൽ റിലീസാവുന്നില്ല തിയേറ്ററിലും. കാലത്ത് 4 ഫാൻ ഷോവും, ആ ഫാൻ ഷോ മൊത്തം ഫുള്ളാവണമെങ്കിൽ അത് ഈ രക്ഷനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതിന് ഞാനിവിടെ നിങ്ങൾ പറയണം. അതുപോലെ തന്നെ കോവിഡായിട്ട് തിയേറ്റേഴ്സ് എല്ലാം മുടങ്ങിക്കിടന്ന സമയത്ത് നമ്മുടെ ആൾ രക്ഷകനായിട്ട് വന്ന് എന്താ ചെയ്തത് നിങ്ങളെല്ലാം കണ്ടതാണല്ലോ, നമ്മൾ മാസ്റ്റർ ഇറങ്ങിയ സമയത്ത്. സോ രക്ഷകൻ തന്നെയാണ്, എല്ലാവർക്കും രക്ഷകൻ തന്നെയാണ്. സോ ട്രോൾ ചെയ്യുന്നവരൊക്കെ എന്താണ് ആളെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ട്രോൾ ചെയ്യുക. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. സോ നമുക്ക് അടുത്ത ആഴ്ച സിനിമ, രണ്ട് സിനിമയും കണ്ടിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.